ഇന്നലെ നീ എന്തോ പറഞ്ഞല്ലോ ഞാൻ തന്നെ ഒടുക്കുന്നോ മടക്കുന്നോ അയ്യോ ഞാനോ എപ്പോ അല്ല എനിക്ക് ചെറിയ മറ ഒരിക്കലും ഓർമ്മ കിട്ടുന്നില്ല അത് ഞാൻ ഒറ്റ കൊണ്ട് നടന്നു പറഞ്ഞതാ ഓരോ ഒറ്റ അല്ല ഇത് ഡബിളാ എന്തോ നടക്കി പൂക്കളോ ഓണാക്കിയല്ലേ കളി കളറായി കിട്ടുന്നത് ഡയലോഗ് പറഞ്ഞില്ലെങ്കിൽ നിനക്കൊന്ന് സമ്മാനം എടാ ആ ബട്ടണിൽ കൂടെ ഇട്ടിട്ട് നീ ഇവിടെ നടന്നെ വെള്ളപ്പൊക്കം ഉടഞ്ഞു പോയാലോ നടക്കടാ മടക്കി കുത്തിക്കെ എന്തോ നടാ ഇത് നീ അതൊന്ന് അഴിച്ചിട്ടെ ഓൺലൈൻ ഓണം പോരായിരുന്നു അതാ ഈ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഓരോ പെൺപിള്ളേരുടെ വർക്കും കേട്ട് അവരെ വരച്ച വരയിൽ നിർത്താൻ പഠിക്കണം ഇവിടെ ക്ലാസ്സും ജസ്റ്റും പി ടി എ മീറ്റിംഗ് വരെ ഓൺലൈൻ അല്ലായിരുന്നു ഇക്കണക്കിന് നീ കോളേജ് ടൂർ വരെ മറ്റേ സ്ക്രീൻ ഷെയർ ചെയ്ത് പി പി ടി പ്രസന്റ് ചെയ്താൽ മതി പറയുമല്ലോ ആണോടോ അതുകൊണ്ടല്ലേ ഓണാഘോഷെങ്കിലും വൃത്തിക്ക് മരക്ക് നടത്താന്ന് പറഞ്ഞേ ഇപ്പൊ നിങ്ങളെന്താ വെറുതെ എന്നെ വിട്ടേ നിങ്ങളൊക്കെ നന്നായിട്ട് പടം വരയ്ക്കറിയുന്ന എനിക്കറിയാൻ പാടില്ല എവനറിയാം റെക്കോർഡ് വരയ്ക്കാവുന്നല്ല പൂക്കളം വരയ്ക്കാവുന്ന ബാക്കി ഡിപ്പാർട്ട്മെന്റുകളൊക്കെ തുടങ്ങി ശരിക്കും വട്ടം വരയ്ക്കാൻ പറ്റും നീ കേട്ടോ ഞാൻ അങ്ങനെ വന്നേക്കാം നിവിനെ ആ സെമിനാറുകളിൽ പോയിട്ടെ ഞാൻ വരണം പറഞ്ഞു ഭയങ്കര വരയാണോ വരയോളി കഴിഞ്ഞ ക്രിസ്മസിന് വെച്ച കാശിന്റെ കണക്ക് അവിടെ അത് കഴിഞ്ഞു പോയി അയിന് ബാക്കി വന്ന പൈസയുടെ കണക്കെട് കണക്കെട് മോനെ അത് ക്രിസ്മസ് അപ്പൊ കാശ് കൊടുത്തു പിള്ളേർ കേക്ക് വെച്ചോളാം ഇവിടെ അത് വിഴിയ ആടാ ഞാൻ വിഴുങ്ങി ഇവിടെ നോട്ടിക്കാതിരിക്കുക വെള്ളം കുടി എടാ കഴിഞ്ഞത് കഴിഞ്ഞു അതൊക്കെ വിടും നമുക്ക് ഇനി ഓണാകാശ നമുക്ക് അത് കുടിക്കും അതിന് വേണ്ടിട്ട് അത് ഓൺലൈൻ ആയിരുന്നില്ലേ എടാ നീ ഒക്കെ കറക്റ്റ് സമയത്ത് ഓൺലൈനിൽ ജോയിൻ ചെയ്തായിരുന്നു എന്റെ കുറ്റമാണ് എല്ലാവർക്കും വിഷുക്കണി ഓൺലൈനിൽ ലൈവ് സ്ട്രീമിംഗ് ഉണ്ട് അതിന് ചെലവില്ലല്ലോ പിന്നെ നീ എന്തിനാ പിരിച്ചേ ആരും പറഞ്ഞു ചെലവുണ്ടായിരുന്നില്ല എല്ലാരും കണിയാണെങ്കിൽ ഞാനല്ലേ വേഷം കിട്ടിയത് ഡാറ്റ റീചാർജ് ചെയ്ത് എന്നാലേ ലൈവ് സ്ട്രീമിംഗ് സ്മൂത്ത് ആയിട്ട് പോകും നിനക്ക് ലൈവ് സ്ട്രീമിംഗ് ആരുടെ ഫോൺ റീചാർജ് ചെയ്തു ആരുടെ ഫോണിൽ തന്നെ വേഷം കിട്ടി ഇത്തവണ എടുക്കണം ഇത്തവണ ഞാനല്ല വേഷം കിട്ടുന്നത് ഇത്തവണ ബിജി സാർ അമ്മാവരിയാണ് കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു ഇപ്പൊ പൂവിനൊക്കെ പെട്രോളിനെ കളി വലിയ അമ്പത് ഒന്ന് എടുത്ത് മൂന്ന് പേർക്കും കൂടെ 100 ഇപ്രാവശ്യം കണക്കൊക്കെ കൃത്യം ആയിരിക്കണം ബാക്കി തന്നെ കാശ് തിരിച്ചു തരാൻ വേണം അത് പി എം ഫണ്ടിലേക്ക് വന്നു ഏത് പി എം ഫണ്ട് അത് പാതാളത്തിന്റെ മാവേലി കണക്കാണ്
ഞാൻ എപ്പോഴും ചോദിക്കണമെന്ന് വിചാരിക്കും, ഈ ഓണം സെലിബ്രേഷനിൽ എപ്പോഴും എന്തിനാ പെമ്പിള്ളേർക്ക് മാത്രം ഈ പൊട്ടു തോണൽ നടത്തുന്നത്? സുന്ദരന് ഒരു വീശ വരാം. ഇതാ മൈക്കോളജി. സാന്റ ക്ലോസ് ആയിട്ട് ബോയ്സ് മാത്രമല്ലോ ഗേൾസ് വേഷം കെട്ടാറില്ലേ? വൈക്കാൻ തരുന്ന മാവേലി ഗേൾ. നീ എന്ത് പറയുന്നത്? സാന്റ ക്ലോസ് ആയിട്ട് വരുമ്പോ മാസ്ക് എടുത്തില്ല, അപ്പൊ ആണോ വേണോന്ന് തിരിച്ചറിയാൻ പറ്റത്തില്ലല്ലോ. അതിനിപ്പോ മാസ്ക് ഇടാൻ ആരോള്? മാസ്ക് ഇടാണ്ട് നീ ഒന്ന് പുറത്തിറങ്ങി നോക്കി, സാന്റ ക്ലോസ് ആണെങ്കിലും മാവേലി ആണെങ്കിലും കാണാം. ആ ഇനിയിപ്പോ തുടങ്ങ. അതൊക്കെ നമ്മുടെ ഒമാനിലെ ഓണം. മലയാളി അസോസിയേഷനിലെ പിള്ളേരും യൂത്ത് വിങ്ങിലെ ചേട്ടന്മാരൊക്കെ ആയിട്ട്. ഹോ, എടാ ഓണസത്തേക്ക് സ്പൂൺ ഉണ്ടോ ചോദിച്ചാൽ? നീ എടാ അന്ന് എന്റെ ഈ വിരല് ഫ്രാക്ചർ ആവണ്ടല്ലേ. എടാ വീട്ടിൽ നിന്ന് ജീൻസ് ഇട്ട് വന്ന് ഇവിടെ വന്ന് മുണ്ടെടുത്തതാണ്ടാ നീയൊക്കെ. നീയൊക്കെ നീയൊക്കെ ധൈര്യം ഉണ്ടെങ്കിൽ മുണ്ടെടുത്ത് തിരിച്ച് ബസ്സിന് പോടാ. മലയാളി ഒന്നും എനിക്കൊക്കെ ചവിട്ടി താഴ്ത്തുന്ന സ്വഭാവം പറഞ്ഞേ ഉള്ളൂ. ആ അണ്ണങ്ങനെ ചവിട്ടി താഴ്ത്തോണ്ട് ഓണം ആഘോഷിക്കാൻ പറ്റുന്നേ അല്ലാതെ കാണാറുണ്ട്. അപ്പൊ മാവേലി വെക്കേഷൻ ഒന്നല്ലേ? ഇല്ല നീ ഒന്ന് മിണ്ടാതിരി സ്ഥീവ. ആ കളക്ഷൻ എടുക്കാണ്ട് നല്ലൊരു ദിവസം അയാളെ നിന്റെ കുറച്ച് സംശയം ചോദിച്ചു കൊളവാക്കാതെ. അതല്ലല്ലോ അങ്ങനെ, ഈ ഓണം ആർട്സ് ഫെസ്റ്റ് ഈ പരിപാടികൾക്കൊക്കെ നമ്മുടെ പെൺകുട്ടികളെ കാണാൻ നല്ല ഒരു പ്രത്യേക ഭംഗി. യാതൊരു കണ്ടില്ല, എന്തൊരു ഭംഗി നോക്കണം. അലീനേക്ക ആദ്യമായിട്ടിരിക്കുന്ന മാലിയും കമ്മലും മാച്ച. പക്ഷെ വള കളറ് വേറെ. അലീനയുടെ കമ്മലും മാലയും ഒരു കളറാണ്, പക്ഷെ വളയും ഒട്ടും ഒരു കളറാണ്. മാച്ചിങ് മാച്ചിങ്. അപ്പൊ മഞ്ജിമ സാരി ഓക്കെ, മുടി കെട്ടണ്ടായിരുന്നു, അഴിച്ചിട്ടിരുന്നെങ്കിൽ മാച്ച് ബെറ്റർ. നേഹ സാരി കൊടുക്കാൻ അറിയില്ലെന്ന് തോന്നുന്നു, കുറച്ച് സെൽഫ് കോൺഷ്യസ് ആകുന്നു. പ്രിയ പ്രിയ ഞാൻ കണ്ടില്ല, ജസ്റ്റ് പാസ് ചെയ്ത് കണ്ടു. ഓ, അവളെങ്കിലും രക്ഷപ്പെട്ടു. അല്ലടാ, അവിടെ ഐലൈനർ പടർന്ന് കിടക്കണ്ടായിരുന്നു. ഈ ലെൻസ് ഇട്ടാ മതിയെന്ന് കണ്ണാടി ഇരുന്നതിന് പകരം. പിന്നെ ത്രെഡിങ് അവള് ചെയ്തിട്ടില്ല, അത് വേറെ ആരണ്ടായത്, ഒരു പ്രൊഫഷണൽ ടച്ച് ഇല്ല. ക്ലാസ്സിലെ ഏറ്റവും വലിയ കോഴി നീയാണെന്ന് ഞാൻ പറഞ്ഞപ്പോ നീ എന്നോട് എന്താ പറഞ്ഞ? ഞാനാണ് ഏറ്റവും വലിയ കോഴി എന്ന്. നമ്മൾ രണ്ടുപേരും അല്ലടാ ഏറ്റവും വലിയ കോഴി. ഗൈസ് പ്ലീസ് സ്റ്റോപ് കോളിംഗ് മീ കോഴി. I'm just an observer. എടാ നമ്മൾ ഇപ്പൊ തന്നെ ലേറ്റ് ആയി, ബാക്കി ഡിപ്പാർട്ട്മെന്റ് തുടങ്ങി. നമ്മുടെ മാവേലി എവിടെ? ഇവനെന്തൊരു ഒരുങ്ങിയില്ലേ? ഞാൻ റെഡിയാ, പോസ്റ്റും വന്നാ മതി. അപ്പൊ പോസ്റ്റ് വന്നില്ല ഇതുവരെ. വിഷ്ണു വിളിച്ചായിരുന്നു, കടക്കാരൻ നമ്മള് പറഞ്ഞ സാധനം മാറി വേറാർക്ക് കൊടുത്തു. അവൻ വേറെന്തെങ്കിലും സെറ്റാക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. എടാ ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് ചാടിച്ചാൽ നിക്കാ. പൊന്നടാവേ, നീ ഒന്ന് ടെൻഷൻ അടിക്കാണ്ടിരിക്കേ. എടാ നിനക്ക് അങ്ങനെ പറയാം, ആ സാധനം ഡിപ്പാർട്ട്മെന്റ് ചോദ്യം എടുത്ത് വരുന്നത്. ഞാൻ പിന്നെ എച്ചോടെ പെറ്റാണല്ലോ. എച്ചോടി പെറ്റാ ഒറ്റ അടിച്ചതാണല്ലോ. ഇവിടെ ബാക്കിയുള്ള മുള്ള നിൽക്കുമ്പോഴാണ് ട്രെയിനിംഗ് ഇല്ലാത്ത കോമഡി. ഇവനിത് കൊറേ നേരം ആയല്ലോ. എടാ നീ ഞാൻ നമ്പർ ഒന്ന് എടുത്ത് വിളിച്ചേ. എന്റെ പൊന്നടിയാ, ഞാൻ തെറ്റി, ഒന്ന് വെയിറ്റ് ചെയ്യടേ. എന്താ കൊറോണ സമയത്ത് ഇതൊക്കെ പറ്റുള്ളൂ. ഓ പറഞ്ഞാലും എല്ലാവർക്കും ഹാപ്പി ആവണം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, റിലേറ്റബിൾ ആണെന്ന് വിചാരിക്കുന്നു. കാരണം നമ്മുടെ കോളേജിൽ അല്ലെങ്കിൽ സ്കൂളിലൊക്കെ ഓണം സമയത്ത്, ഓണം സീസണിൽ, ഓണം സെലിബ്രേഷനിൽ നടക്കുന്ന പല കാര്യങ്ങളും കുറച്ച് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. എനിവേ, വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു ഷെൽ വൈൻസ്. പിന്നെ ഇതിൻ്റെ കുറച്ച് ബ്ലൂപ്പർ പാർട്ട്, ബ്ലൂപ്പർ വീഡിയോ ഇതിൽ കോമഡിയാണ്, അത് ഞാൻ ഇങ്ങനെ എഡിറ്റ് ചെയ്ത് സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട്. സോ വൺസ് അഗെയിൻ, ഇതിൻ്റെ കാസ്റ്റ് ആൻഡ് ക്രൂവിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, ലൊക്കേഷൻ ഉൾപ്പെടെ. ആൻഡ് ബൈ ദ വേ, എല്ലാവർക്കും ഹാപ്പി ഓണം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും പറയാനല്ലോ. അപ്പോൾ ഓക്കെ, ബൈ. 1, 2, 3, 4, 5, 6, 7, 8.